സോ നമ്മൾ ഗ്രാനൈറ്റിനെ കുറിച്ച് പറഞ്ഞു നെക്സ്റ്റ് വൺ ഇസ് പ്യുമാസ് ഓക്കെ അപ്പം ഇഗ്നിയസ് റോക്കിൽ വരുന്ന ഒരു ടൈപ്പാണ് ഗ്രാനൈറ്റ് നെക്സ്റ്റ് ഇക്നിയസ് റോക്കിൽ വരുന്ന അനദർ ടൈപ്പാണ് പ്യുമായിസ് എന്ന് പറയുന്നത് സോ പ്യുമായിസില് മെയിൻ ലാവ കോൾസ് ക്യുക്ലി എബവ് ദി സർഫേസ് നമ്മൾ നേരത്തെ ബിലോ ദി സർഫേസ് ആയിരുന്നു പറയുന്നത് ഗ്രാനൈറ്റിൽ പക്ഷെ പ്യുമായിസ് എന്ന് പറയുമ്പോൾ എബവ് ദി സർഫേസ് സർഫേസിന് മുകളിലാണ് അപ്പോൾ ലാവയാണ് അപ്പോൾ ലാവ കോൾ ക്യുക്ലി എബവ് ദി സർഫേസ് ഓഫ് ദി എർത്ത് ഇറ്റ് ഫോംസ് ലൈറ്റ് റോക്ക് വിത്ത് മെനി പോർസ് ഓർ ടൈനി ഹോൾസ് ഓക്കെ അതിൽ ഒരുപാട് പോർസ് ഒരുപാട് പോർസ് എന്ന് വെച്ചാൽ എന്താണ് ചെറിയ ചെറിയ ഹോൾസ് അല്ലേ ഹോൾസും അതുപോലെ തന്നെ പോർസും പിന്നെന്താണ് പോർസെന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്യാപ്സ് ഒക്കെ ഉള്ളത് ഓക്കെ അതുപോലെ തന്നെ ലൈറ്റായിട്ട് അധികം വെയിറ്റ് ഇല്ലാത്ത ലൈറ്റ് റോക്സ് ആ അങ്ങനെ ഉണ്ടാവുകയാണ് ലാവ കൂടുതലായിട്ട് എന്ന് വെച്ചാൽ അതിന് നമ്മൾ പ്യുമായസ് എന്ന് പറയും കി ദാറ്റ് ടൈപ്പ് ഓഫ് റോക്സ് ആർ പ്യുമായിസ് സോ ഈ പ്യുമായിസ് എന്ന് പറയുന്ന റോക്സ് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ വി യൂസ് പ്യുമായിസ് റോക്സ് ടു മേക്ക് ലൈറ്റ് വെയ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ബിൽഡിങ് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട് ദെൻ സറ്റ് എസ് കോൺക്രീറ്റ് ബ്ലോക്ക് കോൺക്രീറ്റ് ബ്ലോക്ക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പ്യുമായിസ് റോക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് വി ഓൾസോ യൂസ് ഇറ്റ് ടു ഡു പോളീഷ് ഫർണിച്ചേഴ്സ് ഫർണിച്ചേഴ്സൊക്കെ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ ബിക്കോസ് ഇത് ഭയങ്കര റഫ് ആയിരിക്കില്ല അപ്പോൾ അത് പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു റോക്സ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ബോഡി സ്ക്രബ്ബർ ആയിട്ട് ഓക്കെ ബോഡി സ്ക്രബ്ബർ ആയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട് പ്യുമായിസസ് യൂസ് ചെയ്യുന്നുണ്ട് സോ ഇസ് ഇറ്റ് ക്ലിയർ അപ്പം പ്യുമായിസിൻ്റെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജിൽ നിങ്ങൾ നോക്കുക ഓ സെക്കൻഡ് പിക്ചർ ഗ്രാനൈറ്റ് നമുക്ക് ഓൾറെഡി അറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാനൈറ്റിനെ നമുക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്ത് അത് പോളിഷ് ചെയ്യാൻ ഇതെടുത്തതാണ് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് ഓക്കെ നെക്സ്റ്റ് ഇപ്പുറത്തുള്ളത് പ്യുമായിസ് അതിൽ കണ്ടോ നിങ്ങൾ ഒരുപാട് ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ട് പിന്നെ അത് ലൈറ്റ് വെയ്റ്റഡ് ആയിരിക്കും ദെൻ നെക്സ്റ്റ് വൺ ഇസ് ബേസാൾട്ട് എന്ന് പറയുന്നത് ഓക്കെ സോ ഇനി നമുക്കത് നോക്കാം വെൻ ലാവ കോൾസ് ക്യുക്ലി എബൌ ദി സർഫീസ് ഓഫ് ദി എർത്ത് ഇറ്റ് ഫോംസ് ബേസാൾട്ട് വി യൂസ് ക്രഷ്ഡ് ബേസാൾട്ട് ഇൻ ദി കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് അതായത് നമ്മൾ കരിങ്കല്ലേ സോ അതാണ് നമ്മൾ കരിങ്കല് നമ്മൾ ഈ അത് പൊട്ടിച്ചിട്ടല്ലേ നമ്മൾ ഈ റോഡ്സ് മെറ്റൽസ് മെറ്റൽസ് എന്ന് പറയുന്നത് നമ്മൾ റോഡ്സൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റോഡ്സിലൊക്കെ യൂസ് ചെയ്യുന്നത് ആ മെറ്റൽസിനാണ് നമ്മൾ ബേസാൾട്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതെന്താണ് ഇതും സർഫീസിൽ തന്നെ എബൌ ദി സർഫീസിൽ ക്യുക്ലി കൂളാവുന്നതാണ് ലാവ ക്യുക്ലി കൂളായിട്ട് സർഫീസിൻ്റെ എബൌൽ നടക്കുന്ന ഉണ്ടാവുന്ന റോക്സാണ് ഇതെന്ന് പറയുന്നത് പക്ഷേ നമ്മൾ പ്യുമായിസും ഇതുപോലെ തന്നെയാണ് ഉണ്ടാവുന്നതെങ്കിലും പക്ഷെ അതിലൊരുപാട് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഹോൾസും ഇതൊന്നും ഇല്ലാത്ത ക്യുക്ലി കൂൾ ഡൗൺ ചെയ്ത ലാ സർഫീസിലുള്ള ലാവയാണ് ബേസ് ആൾട്ട് എന്ന് പറയുന്നത് സോ വി യൂസ് ക്രഷ്ഡ് ഇതിനെ ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് റോഡ്സ് അതായത് മെറ്റൽസ് ഒക്കെ മെറ്റൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതാണ് ഓക്കെ സിറ്റ് ക്ലിയർ സോ നമ്മളെ ഇഗ്നിയസ് റോക്സിലെ ഫോർത്ത് വണ്ണാണ് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒബ്സീഡിയൻ എന്ന് പറയുന്നത് ആണ് ഒബ്സീഡിയൻ അബ്സീഡിയൻ എങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചാൽ മെൻ ലാവ കോൾസ് വെരി ക്യുക്ക്ലി അബവ് ദി സർഫേസ് ഓഫ് ദി എർത്ത് ഇറ്റ് ടൈംസ് ഫോംസ് എ റോക്ക് ദാറ്റ് ലുക്ക് ഓൾമോസ്റ്റ് ലൈക്ക് ബ്ലാക്ക് ഗ്ലാസ് ഓ ഒരു ബ്ലാക്ക് ഗ്ലാസ് പോലെയുള്ള റോക്സ് ഫോം ചെയ്യുകയാണെങ്കിൽ ഓക്കെ ലാവ മറ്റേതുപോലെ തന്നെ ഇതിലും ലാവ ക്യുക്കിലി കൂൾ ഡൗൺ ചെയ്യുകയാണ് പക്ഷെ അങ്ങനെ ക്യുക്ലി കൂൾ ഡൗൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനെ ഒരു ബ്ലാക്ക് ഗ്ലാസ് പോലെ തോന്നുകയാണെങ്കിൽ അതിന് നമ്മൾ ഒബ്സീഡിയൻ എന്നാണ് പറയാം ദിസ് റോക്ക് ഇസ് കോൾഡ് ഒബ്സീഡിയൻ വി യൂസ് ഒബ്സീഡിയൻ ടു മേക്ക് കട്ടിങ് ടൂൾസ് ഓക്കെ എന്തെങ്കിലും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒബ്സീഡിയൻ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നോട്ട് ബുക്ക് എടുക്കുക ഈ ചാപ്റ്ററിൻ്റെ നെയിം എഴുതുക ചാപ്റ്റർ നമ്പർ എഴുതുക ഇക് അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോക്സ് നിന്ന് ഹെഡിങ് കൊടുക്കുക എന്നിട്ട് റോക്സ് ഒന്ന് ത്രീ ലൈൻസ് വരയ്ക്കുക അതിൽ ഒന്ന് ഇഗ്നിയസ് റോക്സ് സെഡിമെൻറ്ററി റോക്സ് മെറ്റാമോർഫിക് റോക്സ് എന്ന് കൊടുക്കുക ഇഗ്നിയസ് റോക്സിന് താഴെ എന്ത് ചെയ്യുക ഗ്രാനൈറ്റ്സ് പ്യുമാസ് ബേസാൾട്ട് ഒബ്സീഡിയ എന്ന് എഴുതാം ഓക്കെ